ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിൻസ് കിസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ചാൾസ്. വിശുദ്ധ ചാൾസിൻ്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ജി എൻ കാർലോ. വിശുദ്ധ ചാൾസിൻ്റെ മുഴുവൻ പേരെന്ത്? ജോൺ ചാൾസ്. വിശുദ്ധ ചാൾസിൻ്റെ ജന്മദേശം ഏത്? ഇറ്റലിയിലെ സെസ്സെ. വിശുദ്ധ ചാൾസിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ബുഗേറെ മർച്ചിനെ, അന്റോണിയോ മസിയാനോ. കണ്ണുള്ളവൻ കാണുന്നില്ല, ചെവിയുള്ളവൻ കേൾക്കുന്നില്ല, അറിയുന്നവൻ സംസാരിക്കുന്നുമില്ല. ഈ ഉപദേശം ആർക്ക് നൽകിയതാണ്? പിതാവായ ബുഗേറെ മർച്ചിനെ, മകനായ ചാൾസിന്. മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ആരെ പറ്റിയാണ് വിശുദ്ധ ചാൾസ് സംസാരിച്ചത്? ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തെ പറ്റി. നഷ്ടപ്പെടുത്തിയ ജീവിതത്തെ അനുസരണത്തിലൂടെ ദൈവത്തിന് പൂർണ്ണമായി തിരിച്ചു നൽകാമെന്ന് ചാൾസ് പഠിച്ചത് എവിടെ നിന്നാണ്? വിശുദ്ധ കുർബാനയിൽ നിന്ന്. സന്യാസസഭയിൽ ചേർന്ന ചാൾസ് സ്വീകരിച്ച പുതിയ പേരെന്തായിരുന്നു? ഫ്രാക്കോസിമോ. എന്താണ് ദൈവത്തിന് കൂടുതൽ ഇഷ്ടമുള്ളതെന്ന ചാൾസിൻ്റെ ചോദ്യത്തിന് ലഭിച്ച ഉത്തരം എന്തായിരുന്നു? ഹൃദയത്തിൻ്റെ വിശുദ്ധി. വിശുദ്ധ ചാൾസിൻ്റെ മരണശേഷം ഇന്നും അഴുകാതെ ഇരിക്കുന്ന അവയവമേത്? ആണിയോടുകൂടിയ ഹൃദയം. ചാൾസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതെന്ന് ആര്? 1959 ഏപ്രിൽ 12 ജോൺ പോൾ 23 മാർപ്പാപ്പ. ക്രിസ്തുവിൻ്റെ തിരുമുറിവ്. ഹൃദയത്തിൽ വഹിച്ചു മരിച്ച വിശുദ്ധൻ ആര്? വിശുദ്ധ ചാൾസ്. വിശുദ്ധ ജോൺ മരിയ വിയാനി. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജന്മദേശം ഏത്? ഫ്രാൻസിലെ ലയൺസ് നഗരത്തിനടുത്തുള്ള ഡാർഡിലി ഗ്രാമം. വിശുദ്ധ വിയാനിയുടെ മാതാപിതാക്കൾ ആരെല്ലാം? മരിയ ബെലൂസ, മാത്യു വിയാനി. മരിയ വിയാനി ജനിച്ചതെന്ന്? 1786 മെയ് 8. ബാലനായ മരിയ വിയാനിയുടെ ഇഷ്ട സമ്പാദ്യങ്ങൾ എന്തായിരുന്നു? കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച മാതാവിൻ്റെ തിരുസ്വരൂപവും കൊന്തയും. പെൺകുട്ടികൾക്കായി മരിയ വിയാനി ആഴ്സ് ഇടവകയിൽ സ്ഥാപിച്ച ഭക്തസംഘടനയുടെ പേരെന്ത്? ജപമാലയുടെ സംഘം. ജോൺ മരിയ വിയാനിയുടെ പ്രധാന കർമ്മരംഗം എന്തായിരുന്നു? കുമ്പസാരക്കൂട്. കുമ്പസാരക്കൂടിലെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വിശുദ്ധനാര്? അങ്ങനെ വിളിച്ചതാര്? വിശുദ്ധ ജോൺ മരിയ വിയാനി, ജോൺ പോൾ 2 മാർപ്പാപ്പ. പുരോഹിതരുടെ മധ്യസ്ഥനായ വിശുദ്ധനാര്? ജോൺ മരിയ വിയാനി. ഫ്രാൻസ് രാജ്യം വിയാനിയെ എങ്ങനെയാണ് ആദരിച്ചത്? പ്രഭു പദവി നൽകി. മരിയ വിയാനിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതെന്ന് ആര്? 1925 മെയ് 31 11 പിയൂസ് മാർപ്പാപ്പ. തിരുസഭ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്നതെന്ന്? 4 ആഗസ്റ്റ്. വിശുദ്ധ വിയാനിയുടെ ഏറ്റവും വലിയ പ്രസംഗവും ഉപദേശവും ഡേഷായിരുന്നു തൻ്റെ ജീവിതം. പൗരോഹിത്യം മനുഷ്യനെ ദൈവത്തോളം ഉയർത്തുന്ന കൂദാശയാണ്. വൈദികനെയും മാലാഖയെയും ഒന്നിച്ചു കണ്ടാൽ വൈദികനെയായിരിക്കും ഞാൻ ആദ്യം സ്തുതി പറയുക. കാരണം മാലാഖ ദൈവത്തിൻ്റെ മിത്രമാണ്, വൈദികനോ ദൈവത്തിൻ്റെ പ്രതിനിധിയും. ഇത് പറഞ്ഞ വിശുദ്ധൻ ആര്? വിശുദ്ധ മരിയ വിയാനി. ഹാ, വൈദികൻ എത്ര മഹോന്നതൻ! സ്വർഗത്തിൽ മാത്രമേ അവൻ്റെ മഹത്വം വെളിപ്പെടുകയുള്ളൂ. ഈ ലോകത്തിൽ വെച്ച് അത് ഗ്രഹിച്ചിരുന്നെങ്കിൽ ദൈവസ്നേഹ പാലവശത്താൽ തൽക്ഷണം പുരോഹിതൻ മരിച്ചു വീഴുമായിരുന്നു. ഇങ്ങനെ പറഞ്ഞ വിശുദ്ധനാര്? ഏതവസരത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്? വിശുദ്ധ ജോൺ മരിയ വിയാനി വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ട അവസരത്തിൽ. പണ്ഡിതരെക്കാൾ ഭക്തരായ വൈദികരെയാണ് സഭയ്ക്ക് ആവശ്യം. ദൈവം അവരിൽ പ്രവർത്തിച്ചുകൊള്ളു. വൈദിക പട്ടം കൊടുക്കാനുള്ള കാരണമായി രൂപതാധ്യക്ഷൻ ഈ വാക്കുകൾ പറഞ്ഞത് ആരെ പറ്റിയാണ്? വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പറ്റി. ഫ്രാൻസ് രാജ്യം നൽകിയ പ്രഭുചിഹ്നങ്ങൾ വിയാനിയച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ എത്ര പ്രാവശ്യം ധരിച്ചിരുന്നു? ഒരിക്കലും ധരിച്ചില്ല. വിശുദ്ധ മേരി മസരെല്ലോ.
വിശുദ്ധ മേരിയും മസലല്ല ജനിച്ചതെവിടെ? മോർണീസിൽ. എന്നാണ് വിശുദ്ധ മേരി മസലല്ല ജനിച്ചത്? 1837 May 9. വിശുദ്ധ മേരി മസലല്ലായുടെ മാതാപിതാക്കൾ ആരെല്ലാം? ജോസഫ് മസലല്ല, മഗ്ദലേന, കാൽക്കാഞ്ഞോ. മേരിയുടെ ആധ്യാത്മിക പിതാവും അവരുടെ വികാരിയുമായിരുന്ന ഫാദർ പെസ്റ്റിരിനോ അവൾക്ക് എത്ര നിർദ്ദേശങ്ങൾ നൽകി? 10. മേരിക്ക് ലഭിച്ച 10 നിർദ്ദേശങ്ങൾ ഏതൊക്കെ? 1. സ്വാഭാവികമായ അഭിരുചിയെ സംയമനം ചെയ്യുക. 2. അനുവാദം കൂടാതെ യാതൊന്നും എടുക്കാതിരിക്കുക. 3. ഭക്ഷണ സമയത്തല്ലാതെ യാതൊന്നും ഭക്ഷിക്കാതിരിക്കുക. 4. അധികാരികളെ അനുസരിക്കുക. 5. സ്വന്തം അഭിപ്രായത്തെ മുറുകെ പിടിക്കാതിരിക്കുക. 6. മറ്റുള്ളവരോട് സ്നേഹത്തോടും സൗമ്യതയോടും കൂടെ പെരുമാറുക. 7. മറ്റുള്ളവരെ പറ്റി പരാതിപ്പെടാതിരിക്കുക. 8. എല്ലാവരോടും ഒരുപോലെ സ്നേഹമായിരിക്കുക. 9. ശാന്തത പാലിച്ചുകൊണ്ട് എളിമപ്പെടുക. 10. സന്മാർഗത്തെ ചോദ്യം ചെയ്യുന്ന യാതൊന്നിലും ഇടപെടാതിരിക്കുക. സലേഷ്യൻ കന്യകാലയങ്ങളിൽ ഇന്നും ഉപയോഗിക്കുന്ന വിശുദ്ധ മേരിയുടെ സുകൃതജപം ഏത്? ഈശോയുടെ അമ്മേ, സ്നേഹത്തിൻ്റെ മാതാവേ, എന്നെ മുഴുവനും ഞാൻ ഇങ്ങേക്ക് നൽകുന്നു. മേരി അംഗമായിരുന്ന ഭക്തസംഘടന ഏത്? അമലോത്ഭവ മാതാവിൻ്റെ സൊഡാലിറ്റി. സലേഷ്യൻ സന്യാസിനി സമൂഹത്തിൻ്റെ ആദ്യ സഭാശ്രേഷ്ഠ ആരായിരുന്നു? വിശുദ്ധ മേരി മസലല്ലോ. മേരിയെ ആശ്രമാധിപയായി തിരഞ്ഞെടുത്ത വിശുദ്ധനാര്? വിശുദ്ധ ജോൺ ബോസ്കോ. വിശുദ്ധ മേരി മസലല്ലോയുടെ അവസാന പ്രാർത്ഥന എന്തായിരുന്നു? ഈശോ മറിയം ഔസേപ്പേ, നിങ്ങളുടെ കരങ്ങളിൽ ഞാനെൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. വിശുദ്ധ മേരി മസലല്ലോ മരിച്ചതെന്ന്? എത്രാം വയസ്സിൽ? 1881 May 14 ശനിയാഴ്ച, 44 വയസ്സിൽ. മേരിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതെന്ന്? മാർപ്പാപ്പയാര്? 1951 June 24 12 Pius മാർപ്പാപ്പ. വിശുദ്ധ മേരി മസലല്ലോയുടെ തിരുനാൾ സഭ ആഘോഷിക്കുന്നതെന്ന്? May 13. വിശുദ്ധ ലയോപോൾഡ്. വിശുദ്ധ ലയോപോൾഡ് ജനിച്ചതെവിടെ? യുഗോസ്ലാവിയയിലെ കാസ്കൽനോവ. വിശുദ്ധ ലയോപോൾഡ് ജനിച്ചതെന്ന്? 1866 May 12. വിശുദ്ധ ലയോപോൾഡിൻ്റെ യഥാർത്ഥ പേരെന്ത്? അതിൻ്റെ അർത്ഥമെന്ത്? ബഹുദാൻ, ദൈവദാനം. ബാലനായ ബഹുദൻ ബഹുമാനിച്ചിരുന്ന വിശുദ്ധനാര്? ഫ്രാൻസിസ് അസീസി. ബഹുദാന്റെ മാതാപിതാക്കൾ അവനെ ആർക്കാണ് സമർപ്പിച്ചത്? പരിശുദ്ധ കന്യകാ മറിയത്തിന്. ബഹുദാന്റെ മാതാപിതാക്കൾ ആരെല്ലാം? പീറ്റർ, കരോളിൻ, മാൻഡിക്. വൈദിക ദേവവിളിയുടെ 3 ഘടകങ്ങളേവ? വൈദിക ജീവിതത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിനുള്ള മനസ്സൊരുക്കം, ദൈവവിളി മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള പ്രത്യേക ആഗ്രഹം ജനിക്കുക, സന്യാസസംഘം ഒരാളെ സ്വീകരിച്ച് ദൈവവിളി അംഗീകരിക്കുക. വിശുദ്ധ ലയോപോൾഡ് മനസ്സിലാക്കിയ ദിവ്യരഹസ്യം എന്താണ്? വിശുദ്ധി കുടികൊള്ളുന്നത് വിശ്വാസത്തിലാണ്. വിശുദ്ധ ലയോപോൾഡിൻ്റെ ആധ്യാത്മികതയുടെ കേന്ദ്രം എന്തായിരുന്നു? പ്രാർത്ഥന. വിശുദ്ധ ലയോപോൾഡിൻ്റെ ഇഷ്ട പുസ്തകം ഏതായിരുന്നു? ബ്രിണ്ടീസിലെ വിശുദ്ധ ലോറൻസിൻ്റെ മരിയൻ ഗ്രന്ഥം. ഭവനത്തിൻ്റെ നായിക മറിയമെന്ന് എഴുതി വച്ചതാര്? വിശുദ്ധ ലയോപോൾഡ്. മൗനിയായ വിശുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാര്? വിശുദ്ധ യോസേപ്പ്. വിശുദ്ധ ലയോപോൾഡിൻ്റെ ഇഷ്ട വിശുദ്ധർ ആരെല്ലാം? വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ യോസേപ്പ്, വിശുദ്ധ അന്തോണീസ്, വിശുദ്ധ വെറോനിക്ക ജുലിയാനി, വിശുദ്ധ ബർണാത് കൊർലോയോൺ, വിശുദ്ധ ഫിദേലീസ്, വിശുദ്ധ സെറാഫിൻ. വിശുദ്ധ ലയോപോൾഡിൻ്റെ മുഖ്യ അജപാലനവേദി ഏതായിരുന്നു? അനുതാപ ശുശ്രൂഷ. ദൈവവിളിയെപ്പറ്റിയുള്ള വിശുദ്ധ ലയോപോൾഡിൻ്റെ പ്രസിദ്ധമായ വചനങ്ങൾ ഏവ? 1. ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ദൈവദാനമാണ് പൗരോഹിത്യവിളി. 2. ഞാനല്ല തെരഞ്ഞെടുത്തത്, അവിടുന്നാണ് എന്നെ തെരഞ്ഞെടുത്തത്. 3. ദൈവസ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ഒരു ഹൃദയമില്ലെങ്കിൽ സന്യാസം മൂല്യപൂർണമാകുന്നില്ല. വിശുദ്ധ ലയോപോൾഡിൻ്റെ അവസാന വചനം എന്തായിരുന്നു? എത്രയും സ്നേഹവും മാധുര്യവും നിറഞ്ഞ അമ്മേ. കുംഭസാരത്തിൻ്റെ മധ്യസ്ഥൻ ആര്? വിശുദ്ധ ലയോപോൾഡ്.
ലെയോപോൾഡിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതെന്ന് ആര്? 1983 ഒക്ടോബർ 16 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസ് ലിഹ ജനിച്ചതെവിടെ? താർസോസിൽ. പൗലോസ് ലിഹായുടെ മാനസാന്തരത്തിന് മുമ്പുള്ള പേരെന്തായിരുന്നു? സാവൂൾ. നീ ആരാണ് എന്ന ചോദ്യത്തിന് പ്രകാശത്തിൽ നിന്നും പൗലോസിന് ലഭിച്ച ഉത്തരം എന്തായിരുന്നു? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. സാവൂളിനെ സ്നാനപ്പെടുത്തി അന്ധത നീക്കിയതാരെ? അനനിയാസ്. പൗലോസിനെ വധിക്കാൻ യഹൂദർ തീരുമാനിച്ചപ്പോൾ അപ്പസ്തോലർ അവനെ രക്ഷപ്പെടുത്തിയതെങ്ങനെ? കുട്ടയിലിരുത്തി മതിലിന് മുകളിലൂടെ താഴെ ഇറക്കി. ഏത് വിജാതിയിലാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കേപ്പായെ വിളിച്ചുകൊണ്ടുവരുവാൻ നിർദ്ദേശിച്ചത്? കൊർണേലിയൂസ്. അന്ത്യോക്യയിൽ കർത്താവിനായി ആത്മാക്കളെ സ്വന്തമാക്കിക്കൊണ്ടിരുന്ന രണ്ടു പേർ ആരെല്ലാം? പൗലോസും ബർണബാസും. ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ക്രിസ്തു ശിഷ്യർ അറിയപ്പെടാൻ തുടങ്ങിയത് എവിടെ വെച്ച്? അന്ത്യോക്യയിൽ വെച്ച്. വിജാതിയർക്കിടയിൽ സുവിശേഷ പ്രവർത്തനത്തിന് അപ്പസ്തോലർ തിരഞ്ഞെടുത്ത രണ്ടു പേർ ആരെല്ലാം? പൗലോസും ബർണബാസും. വിജാതീയരുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്നതാര്? വിശുദ്ധ പൗലോസ്. ജനം പൗലോസിനെയും ബർണബാസിനെയും ഹെർമസ് എന്നും സേവൂസ് എന്നും വിളിക്കാനിടയായ സംഭവം ഏത്? ലിസ്ത്രായിൽ ജന്മനാ കാലുകൾക്ക് സുഖമില്ലാതിരുന്ന ഒരുവനെ പൗലോസ് സുഖപ്പെടുത്തിയപ്പോൾ. സഭയിലെ ആദ്യത്തെ സുനഹദോസ് നടന്നത് എവിടെ? എന്തായിരുന്നു ചർച്ചാ വിഷയം? ജെറുസലേമിൽ. സഭയിലേക്ക് അപരിച്ഛേദിതരായ വിജാതീയരെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നതായിരുന്നു ചർച്ചാ വിഷയം. വിജാതീയരും ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് അംഗീകരിച്ച സുനഹദോസ് ഏത്? ജെറുസലേം സുനഹദോസ്. പൗലോസ് ഭർണവാസുമായി വഴിപിരിയാനുള്ള കാരണമെന്ത്? മർക്കോസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന യോഹന്നാനെ കൂടെ കൊണ്ടുപോകാനുള്ള അഭിപ്രായത്തോട് പൗലോസ് യോജിക്കാത്തത് മൂലം. ലിസ്ത്രായിൽ വച്ച് പൗലോസ് കൂടെ കൂട്ടിയതാര്? തിമോത്തിയോസിനെ. തിയത്തീറ പട്ടണത്തിൽ നിന്നും വന്ന പട്ടുവിൽപ്പനക്കാരിയെ പൗലോസ് മാനസാന്തരപ്പെടുത്തി. അവരുടെ പേരെന്ത്? ലിദിയ. കാലഗ്രഹത്തിന്റെ കാവൽക്കാർ വചനം ശ്രവിച്ച് മാമോദിസ സ്വീകരിച്ചു. വിശുദ്ധ പൗലോസിൽ നിന്നും അവർ ശ്രവിച്ച വചനം ഏതായിരുന്നു? കർത്താവായ ഈശോമിശിഹായിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. പൗലോസിനോടൊപ്പം കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതാര്? സീലാസ്. മാസിഡോണിയായുടെ തലസ്ഥാന നഗരി ഏത്? തെസലോണിക്ക. തെസലോണിക്കയിൽ സ്ലിഹന്മാരെ സ്വീകരിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തതാര്? ജാസൻ. കോരിന്തോസിൽ വിശുദ്ധ പൗലോസിന് ലഭിച്ച യഹൂദ സുഹൃത്ത് ആരായിരുന്നു? അക്വീല. കോരിന്തോസിൽ നിന്ന് സിറിയയിലേക്ക് കപ്പൽ കയറിയ പൗലോസിന്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത്? അക്വീലയും പ്രഷില്ലയും. വിശുദ്ധ പൗലോസ് ലേഖനങ്ങൾ എഴുതി സഭയെ ശക്തിപ്പെടുത്തിയത് തന്റെ എത്രാമത്തെ പ്രേഷിതയാത്രയിലാണ്? രണ്ടാം പ്രേഷിതയാത്രയിൽ. വിശുദ്ധ പൗലോസ് തന്റെ രണ്ടാം പ്രേഷിതയാത്ര ആരംഭിച്ചതെന്ന്? AD 50-52 കാലഘട്ടത്തിൽ. വിശുദ്ധ പൗലോസ് തന്റെ മൂന്നാം പ്രേഷിതയാത്ര ആരംഭിച്ചതെന്ന്? AD 53. വിശുദ്ധ പൗലോസിന്റെ പ്രസംഗം കേട്ട് എത്ര പേരാണ് എഫോസസിൽ മാമോദിസ സ്വീകരിച്ചത്? 12 പേർ. വിശുദ്ധ പൗലോസിന്റെ മൂന്നാം പ്രേഷിതയാത്ര അവസാനിച്ചതെന്ന്? AD 57. പൗലോസിന്റെ രക്തസാക്ഷിത്വം പ്രവചിച്ചതാര്? അഗാബോസ്. നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായി കെട്ടിച്ചമച്ച കാരണം എന്തായിരുന്നു? AD 64 റോമാ നഗരത്തിലുണ്ടായ അഗ്നിബാധയ്ക്ക് കാരണം ക്രിസ്ത്യാനികളാണെന്ന്. വിശുദ്ധ പൗലോസ് മരിച്ചതെങ്ങനെ? വാളിനാൽ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. വിശുദ്ധ പൗലോസിന്റെ മരണസ്ഥലത്ത് സംഭവിച്ചതെന്ത്? ശരീരം വിട്ട് താഴേക്ക് പതിച്ച ശിരസ് മൂന്നുവട്ടം കുതിച്ചു ചാടുകയും ശിരസ് പതിച്ച ഓരോ സ്ഥലത്തും ഓരോ ഉറവകൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. വിശുദ്ധ ഡാമിയൻ. വിശുദ്ധ ഡാമിയൻ ജനിച്ചതെന്ന്? 1840 ജനുവരി 3. വിശുദ്ധ ഡാമിയന്റെ ജന്മദേശം ഏത്? ബെൽജിയം രാജ്യത്തിലെ ട്രമല്ലു നഗരത്തിൽ. വിശുദ്ധ ഡാമിയന്റെ ആദ്യ പേര് എന്തായിരുന്നു? ജോസഫ്. ഡാമിയന്റെ പഠനമുറിയിൽ എന്താണ് എഴുതി വച്ചിരുന്നത്? നിശബ്ദത, ധ്യാനം, പ്രാർത്ഥന. ഡാമിയൻ ഫ്രഞ്ച് ലത്തീൻ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകം ഏതായിരുന്നു? അതിൻ്റെ കർത്താവാര്? മെക്കാളയുടെ മാർപ്പാപ്പമാരുടെ ചരിത്രം. ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളെ പരിചരിച്ച ദ്വീപിന്റെ പേരെന്ത്? മൊളോക്കോ. മൊളോക്കോ ദ്വീപിൽ
എത്ര പേരെ ഫാദർ ഡാമിയൻ ജ്ഞാനസ്നാനപ്പെടുത്തി? നൂറിലധികം പേര്. ഫാദർ ഡാമിയന് പ്രിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് കോളനിക്കാർ ആലപിച്ചതുമായ ഗാനമേത്? എൻ്റെ ദൈവത്തെ കാണുവാൻ എനിക്ക് എപ്പോഴാണ് അവസരം നൽകുന്നത്? ഈ വിചിത്രമായ മണ്ണിൽ എത്ര നാൾ ഞാൻ ബന്ധനസ്ഥനായിരിക്കും? ഫാദർ ഡാമിയൻ മരിച്ചതെന്ന്? 1889 April 15. ഫാദർ ഡാമിയനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതെന്ന് ആര്? 2009 October 11 Benedict XVI മാർപ്പാപ്പ. കുഷ്ഠരോഗികളുടെ ബന്ധു എന്നറിയപ്പെടുന്ന വിശുദ്ധനാര്? വിശുദ്ധ ഡാമിയൻ. ഈ പാട്ട് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുന്നു.